അല്ല, അതല്ല, പാർട്ടി എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടു മറ്റേ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് പ്രചരണം ചെയ്യേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ലിസ്റ്റ് ഒന്നും ഇല്ലല്ലോ, വരണോ? ഒരു പറഞ്ഞു വേണം, വരണം. കാരണം സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഓരോരു ഫേസ് പ്രകാരമാണ്. ആദ്യത്തെ രണ്ട് ഫേസിൽ താങ്കളുടെ പേരുണ്ടായിരുന്നില്ലേ, കാരണം താങ്കൾ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ ഫേസ് കഴിഞ്ഞിട്ട് താങ്കൾ ഇറങ്ങേണ്ടി വരുന്നു പറഞ്ഞു. കെ സി വേണുഗോപാൽ ഒന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം. ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് ബി ജെ പി സർക്കാരിനെ തോൽപ്പിക്കാനും ഒരു ഭരണമാറ്റം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ശ്രമത്തിൽ നമ്മളെല്ലാവരും ഇറങ്ങാൻ പോവാണ്. അതിനാണ് ഞാനിപ്പോൾ ഇറങ്ങുന്നത്. അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. ഇന്നലെ അവർ ആവശ്യപ്പെട്ടിട്ടില്ല, അപ്പോൾ ഡീറ്റെയിൽ ഒന്നും കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ ഡൽഹിക്ക് പോകുന്നു, പിന്നെ നോക്കാം. എനിക്ക് മനസ്സിലാവുന്നില്ലേ, ഞാൻ എനിക്ക് ഫ്ലൈറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു സംശയവുമില്ല, ഞങ്ങൾ എല്ലാവരുടെയും പോയി നോക്കിയപ്പോൾ ഒരു കംഫർട്ടബിൾ വിജയമായിരിക്കും. അതിനെക്കുറിച്ച് ഞങ്ങൾക്കും സംശയമില്ല. ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളെ പോലെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർ ഈ മണ്ഡലം മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിച്ച ആൾക്കാർക്കും ഒരു സംശയവുമില്ല, ഇതായിരിക്കും ഔട്ട്കം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചിന്തയില്ലാതെയാണ് ഞാൻ ഇറങ്ങുന്നത്. ബാക്കി ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, രണ്ടാമത് സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരമുണ്ടാകും രണ്ടാളുടെ ഇടയിൽ. ഇപ്പം ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ഒരു ഡേറ്റ പോയിന്റ് ചിലർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ചില നഗര കൺസ്റ്റിറ്റുവൻസീസിൽ എണ്ണം ചുരുങ്ങിപ്പോയത്, ടേൺ ഔട്ട് ചുരുങ്ങിപ്പോയത്? അതാരെ ബാധിക്കും? ആരാണ് വോട്ട് ചെയ്യാതിരുന്നത്? അപ്പോൾ അത് അഥവാ നമ്മളുടെ ബി ജെ പി എതിരാളിയെ താല്പര്യമുള്ള ആൾക്കാരാണ് അവസാനത്ത് പല വാർത്തയൊക്കെ കണ്ട ശേഷം തീരുമാനിച്ച് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കില്ല എന്ന് അങ്ങനെ വലുതായിട്ടുണ്ടാവുമോ, അതോ വേറെ വലിയ കാര്യങ്ങളാണെന്ന് അറിയില്ല. അപ്പോൾ അഥവാ ആ ഫസ്റ്റ് പോസിബിലിറ്റി ആണെങ്കിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിനായിരിക്കും ദോഷം. ബിക്കോസ് നിങ്ങൾക്കറിയാം ഗ്രാമദേശത്തിൽ എൽ ഡി എഫ് ആണ് സാധാരണ രണ്ടാം സ്ഥാനത്ത് വരിക. ഇപ്പോൾ പാരശാല, നെയ്യാറ്റിൻകര, പിന്നെ കോവളം, ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഞാനായിരുന്നു മുന്നോട്ട്, അവരായിരുന്നു രണ്ടാമത്തത്. ബി ജെ പിയുടെ ശക്തി നഗര നാല് കൺസ്റ്റിറ്റുവൻസീസിലാണ്. പക്ഷേ ഈ തവണ അതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. പക്ഷേ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ സാധിച്ചത് ഇന്നലെ രാത്രി ഞങ്ങൾ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇംപ്രഷൻസാണ് സംസാരിച്ചത്. നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി ആയിട്ട് ചെയ്യാനുള്ള സമയം വന്നിട്ടില്ല. അതിൻ്റെ അവസരം വരുമ്പോൾ ഞാൻ തിരിച്ചു വരാം ആ ചർച്ചയ്ക്ക് വേണ്ടി. പക്ഷെ എന്തായാലും ജൂൺ 4-ാം തീയതി 38 ദിവസം ഉണ്ടല്ലോ നമുക്ക്, അതിൻ്റെ ഇടയിൽ കൂടി ഇനിയും 5 ഫേസ് ഉണ്ട് വേറെ സംസ്ഥാനങ്ങളിൽ. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനുള്ള സമയമായി കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ ഒരിക്കലും കൂടി പറയട്ടെ, കേരളത്തിൽ മാത്രമല്ല പക്ഷേ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളും കൂടി ഞങ്ങൾ കേൾക്കുന്ന വാർത്ത ഞങ്ങൾക്ക് അനുകൂലം തന്നെയാണ്, വെരി പോസിറ്റീവ് ന്യൂസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്രത്തോളം ആത്മാർത്ഥതയോട്, ഈ സാധ്യത ഭരണം മാറ്റാൻ കൊണ്ടുവരുന്ന സാധ്യത ശരിക്ക് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ആ സ്പിരിറ്റിലാണ് ഞാനിപ്പോൾ നമ്മളുടെ തിരുവനന്തപുരം ഇപ്പോൾ തൽക്കാലത്ത് വിട്ടുപോകുന്നത്. എന്തായാലും വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, വരട്ടെ.